ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കൂന്തൾ അല്ലെങ്കിൽ സ്ക്വിഡാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കൂന്തൽ റോസ്റ്റിന്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് കടായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് മൂത്ത് വരുന്ന സമയത്ത് അല്പം ഇഞ്ചി നീളത്തിലരിഞ്ഞതും അരച്ചെടുത്തിട്ടുള്ള ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതാ എണ്ണയിൽ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിൽ അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല, പക്ഷെ പൊടിയായി അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം കൂടെ വഴറ്റി ആ ഒരു ഡ്രൈ റോസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു സവാളയൊക്കെ നല്ലതായിട്ട് അങ്ങ് അലിഞ്ഞു പോയിക്കോളൂ കേട്ടോ. അതുകൊണ്ടാണ് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അര ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പൊടിയുടെയൊക്കെ റോ ടേസ്റ്റ് മാറി നല്ലതായിട്ട് മൂത്ത് അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞ് വരണം. ആ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടൊമാറ്റോ മീഡിയം സൈസിലുള്ള ടൊമാറ്റോ നല്ലതായിട്ട് അരച്ചെടുത്ത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം അരച്ചെടുത്ത ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന വിധത്തിൽ കുക്കാക്കി എടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിലോ കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പകുതിയേ നമുക്കത് കുക്കായി വരുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം കൂന്തലിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കൂന്തൽ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കാതെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനേ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മളിത് മൂടി വെച്ച് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്ത കൂന്തലാണ്. ആ കൂന്തളിൽ നിന്ന് ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മൂടി വെച്ച് കുക്കാക്കി എടുക്കുക. ഇടക്കൊന്ന് തുറന്നതുപോലെ നീളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതാ നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങിയ സമയത്ത് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ, അല്പം ഗരം മസാല, അല്പം കുരുമുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും കൂന്തൽ റോസ്റ്റ് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കണ്ട ആ ഒരു സവാളയൊക്കെ നല്ലതായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം ആ ഒരു കൂന്തലിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന വിധത്തിലാണുള്ളത് കേട്ടോ. എപ്പോഴും ഇത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടിയിൽ പിടിക്കാത്തൊരു പാനുമാണ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു പാനിനകത്ത് കുറച്ച് സമയം കൂടെ വെച്ചപ്പോഴേക്കും ബാക്കിയുള്ള ഒരു വെള്ളം കൂടെ അബ്സോർബ് ആയിട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആ ഒരു സ്കിഡിൽ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു.